ജോൺ ബ്രിട്ടാസിനെ ഇടനിലക്കാരനാക്കി സോളാർ സമരം CPM ഒത്തുതീർത്തു എന്ന സംഭവം വീണ്ടും ചർച്ചയാകുമ്പോൾ ഇതാ മുൻ DGP TP സെൻകുമാറിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പും ശ്രദ്ധേയമാവുകയാണ്. അതായത് സോളാർ സമരം പെട്ടെന്ന് തീരാനുള്ള കാരണമാണ് അദ്ദേഹം ചോദ്യമായി പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: എല്ലാ സമരങ്ങളിലും CPM ഉപയോഗിക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ്, സംസ്കൃത കോളേജ്, ആർട്സ് കോളേജ്, മോഡൽ സ്കൂൾ തുടങ്ങിയവ, റെസ്റ്റും ടോയ്ലറ്റും ഒക്കെ ഇവിടങ്ങളിലാണ്. സമരം തുടങ്ങുന്നതിന് മുൻപായി ഇവയെല്ലാം അടച്ചു. അവിടങ്ങളിൽ BSF, CRP തുടങ്ങിയ കേന്ദ്ര പോലീസിനെ നിയോഗിച്ചു. കേരള പോലീസിന്റെ നെഞ്ചത്ത് കയറാൻ വരുന്ന കമ്മികൾ കേന്ദ്രസേനയെ കണ്ടാൽ ഓടും. ആദ്യ ദിവസത്തെ സമരവും നല്ല ഭക്ഷണവും കഴിഞ്ഞ് പിറ്റന്ന് രാവിലെ ഉപയോഗിക്കാൻ ടോയ്ലറ്റുകൾ ഇല്ലാതെ വന്നു. കോളേജുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത് പ്രശ്നമല്ലായിരുന്നു. പൊതുവഴികൾ ടോയ്ലറ്റുകളാക്കിയപ്പോൾ ജനം സംഘടിച്ചെതിർത്തു. ചുരുക്കത്തിൽ അപ്പിയിടാൻ സ്ഥലമില്ലാതെ കമ്മികൾ കുഴങ്ങി. അപ്പോഴാണ് ജുഡീഷ്യൽ കമ്മീഷൻ ആകാമെന്ന പിടിവള്ളി കിട്ടിയത്. അങ്ങനെയാണ് സമരം തീർന്നത്. അല്ലായിരുന്നെങ്കിൽ തിരുവനന്തപുരം വലിയൊരു കക്കൂസായേനെ. സമരകേന്ദ്രങ്ങൾ കേന്ദ്രസേനയ്ക്ക് കൊടുത്തതാണ് കമ്മികളെ വലച്ചതും എങ്ങനെയും സമരം തീർക്കാൻ നിർബന്ധിതരാക്കിയതും. അതേസമയം കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായി മാറിയ സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ മുൻകൈയെടുത്തത് CPIM ആണെന്ന മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ. CPIM നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം മാധ്യമപ്രവർത്തകന് MP ജോൺ ബ്രിട്ടാസ് ഒത്തുതീർപ്പിനായി തന്നെ വിളിച്ചുവെന്ന് അന്ന് മലയാളം മനോരമ ദിനപത്രത്തിന്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായ ജോൺ മുണ്ടക്കയം വെളിപ്പെടുത്തി. സമകാലിക മലയാളം വാരികയിൽ പ്രസിദ്ധീകരിക്കുന്ന സോളാർ ഇരുണ്ടപ്പോൾ എന്ന ജോൺ മുണ്ടക്കയത്തിന്റെ ലേഖന പരമ്പരയുടെ മൂന്നാം ഭാഗത്തിലാണ് വെളിപ്പെടുത്തൽ. രണ്ട് പത്രക്കാർ അവസാനിപ്പിച്ച സോളാർ സമരം എന്ന മൂന്നാം ഭാഗത്തിൽ കൊടുമ്പിരി കൊണ്ട സമരം എങ്ങനെയാണ് അവസാനിക്കുന്നതെന്ന് തുറന്നു കാട്ടുകയായിരുന്നു ലേഖകൻ. അന്ന് കൈരളി ചാനലിന്റെ വാർത്താ വിഭാഗം മേധാവിയും പിണറായി വിജയന്റെ വിശ്വസ്തനുമായ കൈരളി ചാനൽ MD ജോൺ ബ്രിട്ടാസ് സമരം അവസാനിപ്പിക്കേണ്ടേ എന്ന് ചോദിച്ച് വിളിക്കുകയും പിന്നാലെയുള്ള സംഭവ വികാസങ്ങളിലൂടെയാണ് സമരം അവസാനിപ്പിച്ചതെന്നുമാണ് ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ. കേരളത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും പ്രവർത്തകരെ അണിനിരത്തി CPIM സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സമരം എങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിച്ചു എന്നതിനെക്കുറിച്ച് പല സംശയങ്ങളും പല കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. സത്യത്തിൽ രണ്ട് പത്രലേഖകർ തമ്മിൽ നടത്തിയ ഒരു ഫോൺ സംഭാഷണത്തിൽ നിന്നായിരുന്നു അതിന്റെ തുടക്കം എന്നാണ് ജോൺ മുണ്ടക്കയം പറയുന്നത്. സമരത്തിന്റെ പുരോഗതി നിരീക്ഷിച്ച് ഓഫീസിൽ ഇരിക്കുകയായിരുന്ന തനിക്ക് പിണറായി വിജയന്റെ വിശ്വസ്തൻ കൂടിയായ ജോൺ ബ്രിട്ടാസിന്റെ ഫോൺ കോൾ വരികയായിരുന്നു എന്നാണ് ജോൺ മുണ്ടക്കയം പറഞ്ഞത്. സമരം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കേണ്ടേ എന്നായിരുന്നു ഫോൺ കോളിലെ ചോദ്യമെന്നും അവസാനിപ്പിക്കണമെന്ന് തോന്നി തുടങ്ങിയോ താൻ തിരിച്ചു ചോദിച്ചുവെന്ന് പറഞ്ഞുവെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ബ്രിട്ടാസിന്റെ ഫോൺ കോൾ എന്ന് തനിക്ക് മനസ്സിലായെന്നും ജോൺ വ്യക്തമാക്കിയിരുന്നു. ഉടനെ പത്രസമ്മേളനം നടത്തി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ സമരം പിൻവലിക്കാൻ തയ്യാറാണെന്ന് ഉമ്മൻചാണ്ടിയ അറിയിക്കാമോ എന്നായിരുന്നു ബ്രിട്ടാസിന്റെ അടുത്ത ചോദ്യം. ജുഡീഷ്യൽ അന്വേഷണം നേരത്തെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതാണല്ലോ എന്ന് ഞാൻ ചൂണ്ടിക്കാട്ടി. അതെ, അത് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞാൽ മതിയെന്ന് ബ്രിട്ടാസ് പറഞ്ഞു. നിർദ്ദേശം ആരുടേതാണെന്ന് ഞാൻ ചോദിച്ചു. നേതൃതലത്തിലുള്ള തീരുമാനമാണെന്ന് ഉറപ്പുവരുത്തി. ശരി, സംസാരിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു എന്നാണ് ജോൺ ലേഖനത്തിൽ വ്യക്തമാക്കിയത്. ഉമ്മൻചാണ്ടിയെ വിളിച്ച് ബ്രിട്ടാസ് പറഞ്ഞ കാര്യം അറിയിച്ചുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പാർട്ടി തീരുമാനമാണോ എന്ന് ചോദിച്ച ഉമ്മൻചാണ്ടിയാകട്ടെ PK കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ച് ഈ വിവരം പറയാമോന്നും ജോണിനോട് ചോദിച്ചതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ച് വിവരം പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടി തിരുവഞ്ചൂരിനെ ബന്ധപ്പെട്ടു. തിരുവഞ്ചൂർ ബ്രിട്ടാസിനെയും തുടർന്ന് കോടിയേരി ബാലകൃഷ്ണനെയും വിളിച്ച് സംസാരിച്ചു. തുടർന്ന് ഇടത് പ്രതിനിധിയായി NK പ്രേമചന്ദ്രൻ UDF നേതാക്കളെ കണ്ടു. അതോടെ സമരം തീരാൻ അരങ്ങൊരുങ്ങിയെന്നാണ് പറയുന്നത്. പിന്നാലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് വൈകാതെ പത്രസമ്മേളനം നടത്തി. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ സമരവും പിൻവലിച്ചു. തലസ്ഥാനത്തെ പിടിച്ചുകുലുക്കിയ സമരം അവസാനിപ്പിച്ച കഥയാണ് ജോൺ മുണ്ടക്കയം ഇങ്ങനെ പറഞ്ഞു നിർത്തിയത്. പിണറായി വിജയന്റെ പേരൊന്നും ബ്രിട്ടാസ് പറഞ്ഞില്ലെന്നും പൊതുവായ തീരുമാനമെന്ന നിലയിലാണ് പറഞ്ഞതെന്നുമാണ് ജോൺ മുണ്ടക്കയം പറയുന്നത്. ജനങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിക്കുന്ന വലിയ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുമ്പോൾ ആ സമരം തീരുന്നുവെങ്കിൽ തീരട്ടെ എന്ന് കരുതിയാണ് താൻ ഇതിൽ ഇടപെട്ടതെന്നാണ് ജോൺ മുണ്ടക്കയം കൂട്ടിച്ചേർത്തത്. എന്നാൽ അന്ന് സമരക്കാർക്കൊപ്പം നിന്നിരുന്ന ഡോക്ടർ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ കഥ അറിഞ്ഞിരുന്നില്ലെന്നും സമരം ഒത്തുതീർപ്പായത് ഒരു ചാനലിൽ നിന്ന് വിളിച്ചറിയിച്ചപ്പോൾ മാത്രമാണ് ഐസക് അറിഞ്ഞതെന്നുമാണ് അദ്ദേഹം പറയുന്നത്. സമരം പെട്ടെന്ന് അവസാനിപ്പിച്ചതിലുള്ള അതൃപ്തി ഐസക് മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഐസക് പറഞ്ഞതിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ എതിർപ്പുണ്ടായിരുന്നു. ഇതോടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒത്തുകളിച്ചാണ് സമരം അവസാനിപ്പിച്ചതെന്ന പ്രചാരണം ശക്തമായെന്നും ജോൺ മുണ്ടക്കയം ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേസമയം ജോൺ മുണ്ടക്കയത്തിന്റെ ലേഖനം വായിച്ചുവെന്ന് പറഞ്ഞത് ശരിയാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ
രാധാകൃഷ്ണൻ പറഞ്ഞു, തലസ്ഥാനത്ത് വലിയ ജനക്കൂട്ടം ഇത്തരത്തിൽ തടിച്ചുകൂടുന്നത് ഒഴിവാക്കാനായിരുന്നു ശ്രമം. അതിന്റെ ഭാഗമായി ഇരുപക്ഷവും സംസാരിച്ചു. സമരം ഒത്തുതീർക്കാൻ ഒരു നിർദ്ദേശം വന്നു. അതിനോട് സർക്കാർ പോസിറ്റീവായി തന്നെ പ്രതികരിച്ചെന്നാണ് തിരുവഞ്ചൂർ വ്യക്തമാക്കിയത്. എന്നാൽ മാധ്യമപ്രവർത്തകന്റെ ആരോപണത്തിൽ വസ്തുതയില്ലെന്നാണ് CPM നേതാവ് MV ജയരാജൻ പ്രതികരിച്ചത്. CPMനെതിരായ പ്രചാരവേലയായി മാത്രം ഇതിനെ കാണുന്നുള്ളൂവെന്നും സോളാർ കേസിലെ സമരം CPMന് ഒത്തുതീർപ്പാക്കേണ്ട കാര്യം ഇല്ലെന്നുമാണ് MV ജയരാജൻ കൂട്ടിച്ചേർത്തത്. എന്നാൽ ഇപ്പോൾ TP സെൻകുമാറിന്റെ വെളിപ്പെടുത്തൽ കൂടി വരുമ്പോൾ ഈ സമരം എങ്ങനെയാണ് തീർന്നതെന്ന് ജനങ്ങൾക്കും വ്യക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.